ഹലോ സ്റ്റുഡൻസ് സിസ്റ്റം ഓഫ് പാർട്ടിക്കൽ അവരുടെ ഇമ്പോർട്ടൻറ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് നേരെ ക്വശനിലേക്ക് അടക്കാം ഹിയർ ഈസ് ഇസ് ദഷൻ ഇഫ് ദ എർത്ത് ഷിംഗ്സ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് റേഡിയസ് വിതൌട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡേ വിൽ ബി ഭൂമിയുടെ റേഡിയസ് നമുക്കറിയാം സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് അത് ചുരുങ്ങിയിട്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആവാണ് ബിക്കം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ വിതഔട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാസ് എന്താ വിതൗട്ട് ചേഞ്ചിങ് മാസ് എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മാസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം കുറച്ചുകൂടി ട്രിവിയൽ ആവും അപ്പോൾ അത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത് വിതൗട്ട് ചേഞ്ചിങ് മാസ് അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ മാസ് ചേഞ്ച് ചെയ്യാതെ ഭൂമിയുടെ റേഡിയസ് പകുതി ആവുകയാണെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ഡേക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ഡേ എന്തായിരിക്കും നമുക്കറിയാം ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഭൂമി ചുരുങ്ങുകയാണ് ഭൂമിയുടെ റേഡിയസ് മൂവായിരത്തി ഇരുന്നൂറായിട്ട് ദാറ്റ് ഇസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ റേഡിയസായിട്ട് ചുരുങ്ങുകയാണെങ്കിൽ അതിൻ്റെ മാസ് മാറാതെ ചുരുങ്ങുകയാണെങ്കിൽ അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ ഷ്രിങ്കിങ് എന്ന പ്രോസസ് ഇൻറ്റേർണൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ബിക്കോസ് ദർ ഇസ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ടു സീറോ എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധരേണ്ട ആവശ്യമില്ല ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് പ്രാ ഒരു അപ്പോൾ അപ്പം അതിങ്ങനെ തന്നെയാണ് വരാം അപ്പോൾ അത് ചെയ്യേണ്ട മെത്തേഡാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഭൂമിയുടെ റേഡിയസ് പകുതിയായിട്ട് ചുരുങ്ങുന്നു മാസ് മാറാതെ ചുരുങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഡേ ഡ്യൂറേഷൻ ഓഫ് ഡേ എന്തായിരിക്കും ഈസ് ഒരു ദിവസത്തിന് ഒരു ദിവസമാണ് അത് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ചില പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റിക്കാറുണ്ട് ഡേ എന്ന് പറയുമ്പോൾ പകൽ എന്ന രീതിയിൽ ട്വൽവ് അവേഴ്സ് എടുത്ത് ചെയ്യും അപ്പോൾ തെറ്റരുത് ഡേ ഒരു ദിവസം അതായത് ഈസ് ട്വൻറ്റി ഫോർ അവേഴ്സ് ആണ് ഇപ്പോൾ ഭൂമി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ആകുമ്പോൾ ഇപ്പോൾ ഭൂമിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അത് മൂവായിരത്തി ഇരുന്നൂറായിട്ട് ചുരുങ്ങുമ്പോൾ റേഡിയസ് ചുരുങ്ങുമ്പോൾ എന്തായിരിക്കും ഡ്യൂറേഷൻ ഓഫ് ഡേ നോക്കാം ആംഗ്ലം മൊമെൻറ്റം ഈസ് കൺസേർഡ് ഹെൻസ് അതായത് നമ്മളിവിടെ മൊമെൻറ്റം കൺസേർഡ് ആണ് കാരണം നമ്മൾ പറഞ്ഞു ഷ്രിങ്കിങ് എന്ന പ്രോസസ്സിൽ നമ്മൾ എടുക്കുമ്പോൾ അതായത് ടോർക്ക് ആയിക്കോട്ടെ ഫോഴ്സ് ആയിക്കോട്ടെ സീറോ ആണ് അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആണെങ്കിൽ മൊമെൻറ്റം കൺസേർഡ് ആണ് ഇനീഷ്യൽ മൊമെൻ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻ്റം അപ്പോൾ അതിന് ഫുൾ സ്റ്റെപ്പ് ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൽ ഐ ഈക്വൾ ടു എൽ എഫ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ചുരുങ്ങുന്നതിന് മുന്നിലുള്ള ആംഗ്ലോ മൊമെൻറ്റവും ചുരുങ്ങിയതിന് ശേഷമുള്ള ആംഗ്ലോ മൊമൻറ്റോ എന്താണ് കോൺസ്റ്റൻ്റ് ആണ് ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദാറ്റ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ദെൻ ഐ ഒമേഗ നമ്മൾ ഓൾറെഡി പറഞ്ഞു പി ഈക്വൾ ടു എം വി ആണ് ലീനിയർ മൊമെൻ്റം പി ഈക്വൾ ടു എം വി പിക്ക് പകരം എൽ കൊടുക്കുക എന്ന് പറഞ്ഞു എമ്മിന് പകരം ഐ കൊടുക്കുക വികരം ഒമേഗ കൊടുക്കുക അപ്പൊ പി ഈക്വൾ ടു എം വി എന്ന ഇക്വേഷൻ റൊട്ടേഷൻ മോഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എഴുതാം എൽ ഈക്വൾ ടു ഐ ഒമേഗ അപ്പൊ ഐ ഒമേഗ സോ ഐ വൺ ഒമേഗ വൺ ഓർ ഒമേഗിക്വൾ ടു ഐ എഫ് ഒമേഗ എഫ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭൂമി എന്ന് പറയുന്നത് സോളിഡ് സ്പിയർ ആണ് സോളിഡ് സ്പിയറിന് മൊമെന്റ ഓഫ് ഇനേഷ്യ ആക്സിസ് പാസിംഗ് ടു സെന്റർ ആണെങ്കിൽ ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർ ആണ് ഇനി ഇത് അറിയില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല കാരണം എന്തുകൊണ്ട് രണ്ട് ഭാഗത്തും നമുക്ക് എന്ത്ണ്ട് ബൈ ഫൈവ് എം ആർ സ്ക്വയർ സബ്സ്റ്റ്യൂ ടൂ ബൈ ഫൈവ് ടു ബൈ ഫൈവ് കട്ട് ചെയ്തു പോകും അപ്പൊ നമുക്ക് അറിയേണ്ട ആവശ്യം എന്താണ് മൊമൻ്റ് ഓഫ് ഫിനിഷിൽ എം ആർ സ്ക്വയർ എന്നുണ്ടോ അറിയാം അപ്പോൾ ഒരു കാര്യം ഇതുപോലത്തെ പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ടു ബൈ ഫൈ ആണോ ടൂ ബൈ ത്രീ എന്ന് അറിഞ്ഞില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക കെ എം ആർ സ്ക്വയർ നോക്കാം കാരണം രണ്ട് ഭാഗത്ത് കെയും ക്യാൻസൽ ആയി പോകാമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ബോധവേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടി പഠിച്ചു വെക്കുക ഒരു സോളിഡ് സ്പിയറിന്റെ കേസിൽ മൊമൻറ്റോ ഫിനേഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിസ് പാസ് ദിവസത്തെ സെന്റർ ആകുമ്പോൾ ടു ബൈ ഫൈ എം ആർ സ്ക്വയർ ആണ് സൊ മൊമൻറ്റോ ഫിനേഷ്യ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർ ഒമേഗ ഐ ടു ബൈ ഫൈവ് എം ആർ ബൈ ടു എന്ന് കൊടുക്കാൻ കാരണം നമുക്ക് രണ്ടാമത്തെ കേസിൽ ചുരുങ്ങി റേഡീസ് പകുതിയായി സോ ആർ ബൈ ടു ദോൾ സ്ക്വയർ ഒമേഗ എഫ് അപ്പോൾ ആ ഇക്വേഷൻ നമുക്കറിയാം ടു ബൈ ഫൈവ് ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർ കട്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കി വരിക ഒമേഗ ഐ ഈക്വൾ ടു വൺ ബൈ ഫോർ ഒമേഗ എഫ് ഓർ നമുക്ക് എഴുതാം ഒമേഗ എഫ് ഈക്വൾ ടു ഫോർ ഒമേഗ വൺ ഇനി നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ഒരു ആംഗുലർ എന്നാണ് ലാസ്റ്റ് എന്ന് പറയാം അപ്പോൾ നമുക്ക് ടൈമാണ് വേണ്ടത് അപ്പോൾ ഒമേഗ ഈക്വൽ ടു ടു പൈ എഫ് ആണ് എഫ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടി ആണ് അപ്പോൾ ഒമേഗ ഈക്വൽ ടു ടു പൈ ബൈ ടി എന്ന ഈക്വേഷനും കൂടെ ഉപയോഗിക്കാം അപ്പോൾ ഒമേഗ എഫിന് ടു പൈ ബൈ ടി എഫ് എന്ന് കൊടുക്കും ഈക്വൽ ടു ഫോർ ഇൻറ്റു ടു പൈ ബൈ ടി ഐ ദാറ്റ് മീൻസ് ടി ഐ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ടി എഫ് എന്ന് പറയുന്നത് ഫൈനൽ ഷിങ്ക് ചെയ്തതിന് ശേഷം സോ ടി എ ഫിസിക്കൽ ടി ഐ ബൈ ഫോർ അപ്പോൾ ട്വൻ്റി ഫോർ ബൈ ഫോർ സിക്സ് അവേഴ്സ് അതായത് ഒരു ദിവസം ആറു മണിക്കൂറായി ചുരുങ്ങും ദാറ്റ് മീൻസ് ഭൂമിയുടെ റേഡിയസ് മാസൊന്നും മാറാതെ പകുതിയായി ചുരുങ്ങുകയാണെങ്കിൽ ഒരു ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആറ് മണിക്കൂറാണ് ഇവിടെ നമ്മൾ മാസ് മാറുക എന്ന് പറയുമ്പോൾ എം ചേഞ്ച് ആവും അപ്പം എം ആ ടേം എക്സിസ്റ്റ് ചെയ്യും അപ്പം നമുക്ക് പ്രോബ്ലം കുറച്ചുകൂടി ട്രിവേയിൽ ആവും അവിടെ അപ്പോൾ അതുകൊണ്ടാണ് മാറില്ല എന്ന് പറയാൻ കാരണം ഇനി മാസ് എത്രയാണോ മാറുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ മാസ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ അതിനനുസരിച്ച് മാറും അപ്പം മാസ് മാറിയാൽ നമുക്ക് വോളിയം എടുത്തിട്ട് ഡെൻസിറ്റി എടുത്തിട്ട് വോളിയം എക്വേറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അത് ചെയ്യുമ്പോൾ പ്രോബ്ലം കുറെ കൂടി ട്രി ആവും അപ്പോൾ ഹോപ്പ് ദിസ് ആൻസർ ഈസ് വെരി ക്ലിയർ ടു യു ഇഫ് യു എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ആസ് ടു കമന്റ് ബോക്സ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു